ഹായ് ഗായ്സ് ഇറ്റ്സ് മീ ആരിഫ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ക്യാമ്പസ് ടൂർ ടു ജി സി വയനാട്. എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജി സി വയനാടിൻ്റെ പ്ലേസ്മെൻറ്റ് സാധ്യതകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എത്രത്തോളം പ്ലേസ്മെൻ്റ് ആണ് ജി സി വയനാടിൽ കിട്ടുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനാണ് കൂടുതൽ പ്ലേസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ഏതെല്ലാം രീതിയിലാണ് ക്യാമ്പസിൽ നിന്നും സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയി പോകുന്നത്, എന്തൊക്കെ ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റുഡൻസിനെ കമ്പനീസ് സെലക്ട് ചെയ്യുന്നത്, അതുപോലെ 2022-2023 പാസ് ഔട്ടായ സ്റ്റുഡൻസ് ഏതൊക്കെ കമ്പനീസിലാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ലിസ്റ്റ്, അതുപോലെ എത്രത്തോളം സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയത് അവരുടെ ഒരു കണക്കും ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ഉള്ളൊരു കണക്കുമാണ് ഞാനിന്നിവിടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പ്ലസ് ടു കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് വേണ്ടി ബി ടെക് ചൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം തന്നെ വരുന്നൊരു ഡൗട്ടാണ് ഇവിടെ പ്ലേസ്മെൻറ്റ് നടത്താറുണ്ടോ. എസ്പെഷ്യലി ജി സി വയനാട്ടിലൊക്കെ അഡ്മിഷൻ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ മലയൊക്കെ കയറി കമ്പനീസ് വരുമോ, ഇവിടെ പ്ലേസ്മെൻറ്റൊക്കെ നടക്കാറുണ്ടോ. അപ്പോൾ ഏതെല്ലാം രീതിയിലാണ് സാധാരണ ജി സി വയനാടിൽ പ്ലേസ്മെൻറ്റ് നടക്കാറുള്ളത്, പൊതുവെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും ഏതെല്ലാം രീതിയിലാണ് പ്ലേസ്മെൻറ്റ്സ് നടത്താറുള്ളത്, സ്റ്റുഡൻസ് എങ്ങനെയാണ് പ്ലേസ്ഡ് ആവുന്നത് കാര്യമാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് പ്ലേസ്മെൻറ്റ് സെല്ല്, നമ്മുടെ കോളേജിലൊരു പ്ലേസ്മെൻറ്റ് സെല്ലുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങിലെ ഗില്ലേഷ് സാറിൻ്റെ കീഴിലാണ് പ്ലേസ്മെൻറ്റ് സെല്ല് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പ്ലേസ്മെൻറ്റ്സ് എങ്ങനെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്ലേസ്മെൻറ്റ് ഓഫീസേഴ്സ് കമ്പനീസിൻ്റെ മെയിലയക്കും അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ ചില കമ്പനീസ് ഡയറക്റ്റായിട്ട് നമ്മൾ കോളേജിലെയും പ്ലേസ്മെൻറ്റ് സെല്ലിനെയും കോൺടാക്ട് ചെയ്യും. എന്നിട്ട് അവരൊരു പ്രീ പ്ലേസ്മെൻറ്റ് ടാസ്ക് നമ്മൾ കോളേജിൽ നടത്തും, അതിനുശേഷം ഒരു അസസ്മെൻ്റ് ഉണ്ടാവും, അതിനുശേഷം ഇൻ്റർവ്യൂവിലേക്ക് ഡയറക്റ്റായിട്ട് വിളിക്കും. ചില കമ്പനീസ് നമ്മൾ ക്യാമ്പസിൽ വന്നിട്ട് ഒരു വൺ ഡേ വർക്ക്ഷോപ്പ് നടത്തും, അതിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത സ്റ്റുഡൻസിനെ അവർ ഇൻ്റർവ്യൂവിലേക്ക് ഡയറക്റ്റ് വിളിക്കും. ചില കമ്പനീസ് ക്യാമ്പസിലേക്ക് വരില്ല, എല്ലാം ഓൺലൈൻ ആയിട്ടായിരിക്കും, അവരുടെ രജിസ്ട്രേഷൻ ലിങ്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യും, നമുക്കത് വഴി രജിസ്റ്റർ ചെയ്യാം. അവരുടെ അസസ്മെൻറ്റ് ചിലപ്പം ഓൺലൈൻ ആയിരിക്കും, ചില സമയങ്ങൾ ഓൺലൈൻ അസസ്മെൻറ്റ് ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ അവരുടെ കമ്പനിയിൽ പോയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഇൻ്റർവ്യൂവും ഓൺലൈൻ ആയിട്ട് തന്നെ നടക്കും. പ്ലേസ്മെൻറ്റ് സെല്ല് വഴി ഇങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് സാധാരണ നടക്കാറുള്ളത്. അടുത്തത് ജോബ് ഫെയർസ്, ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഏജൻസീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ജോബ് ഫെയർസ്. നൂറുകണക്കിന് കമ്പനീസ് ഒരുമിച്ച് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ഒരു പരിപാടിയാണ്, നമുക്കതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. 10,000 ആളുകളാണ് ഒരേ സമയം ജോബ് ഫെയറിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്, കുറച്ച് കോമ്പറ്റീറ്റീവ് ആണ്. എന്നിരുന്നാലും നമുക്കൊരു 5-6 കമ്പനീസിന് അപ്രോച്ച് ചെയ്യാനുള്ള ടൈം മിനിമം അവിടെ ലഭിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് കമ്പനീസിന് അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ കമ്പനീസ് വെബ്സൈറ്റ്, കമ്പനികളുടെ ലിങ്ക്ഡിൻ പേജോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലോ അവരുടെ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസിക്ക് അനുസരിച്ചുള്ള ജോബ് പോസ്റ്റ് ചെയ്യും. നമുക്ക് ഡയറക്റ്റ് അവരുടെ വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പേജ് വഴി നമുക്കത് രജിസ്റ്റർ ചെയ്യാം. പിന്നീടുള്ളത് റെഫറൽ ആണ്, നമ്മളെ സീനിയേഴ്സ് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഏതെങ്കിലും കമ്പനിയിൽ സീനിയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ റെഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആ കമ്പനിയിൽ പോയിട്ട് അവരുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് സാധാരണ പ്ലേസ്മെൻറ്റ്സ് ക്യാമ്പസിൽ നടക്കാറുള്ളത്. ബേസിക്കലി ജി സി വയനാട്ടിൽ ഇത്തരത്തിലുള്ള രീതിയിലാണ് നമ്മളെ സീനിയേഴ്സൊക്കെ പ്ലേസ്ഡ് ആയി പോയിട്ടുള്ളത്. പിന്നെ പലരുടെയും ഡൗട്ടാണ് എന്തൊക്കെ ക്രൈറ്റീരിയൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്പനീസ് സ്റ്റുഡൻസിനെ ചൂസ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റായിട്ട് തന്നെ അക്കാഡമിക്സ്, ചില കമ്പനീസ് മിനിമം ഇത്ര സി ജി പി അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് വേണം അല്ലെങ്കിൽ ബാക്ക്ലോഗ്സ് ഒന്നും പാടില്ല എന്നവരെ പ്രൈവസി പോളിസിയിൽ തന്നെ പറയും. ചില കമ്പനീസ് അക്കാഡമിക്സ് നോക്കാറില്ല, മെയിൻലി നമ്മുടെ സ്കില്ല് കാര്യങ്ങളൊക്കെയാണ് നോക്കുക. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഏതൊക്കെ ലാംഗ്വേജ്, കോഡിംഗ് ലാംഗ്വേജസ് അറിയാം, ബാക്കി ടെക്നിക്കൽ നോളജ് എങ്ങനെയുണ്ട്. മെയിൻലി പിന്നെ നമ്മളുടെ ഇൻ്റർവ്യൂവിലെ പെർഫോമൻസ്, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അവർ നമ്മൾ ചോദിക്കും നമ്മളെ പ്രീവിയസ് ചെയ്ത പ്രൊജക്റ്റ് കാര്യങ്ങൾ അതിൽ എത്രത്തോളം നോളജ് നമുക്കുണ്ട്, ആ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണോ, ലൈക്ക് NSS, IEEE, IST എന്നുള്ള മേഖലകളിലൊക്കെ എന്നുള്ള ക്ലബ്സിലൊക്കെ നമ്മൾ എത്രത്തോളം ആക്റ്റീവാണ് ആണോ എന്നൊക്കെ അവർ നോക്കും. വേറൊരു കാര്യം നമ്മളുടെ റെസ്യൂമേ, നമ്മളുടെ റെസ്യൂമാണ് നമ്മൾ ഇൻ്റർവ്യൂവിലെ ഫസ്റ്റ് ഫേസ് ഇവാലുവേഷൻ. അപ്പോൾ നല്ലൊരു റെസ്യൂമേ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും, അതിൻ്റെയൊക്കെ ബേസിസിലാണ് കമ്പനീസ് സ്റ്റുഡൻസിനെ മെയിൻലി സെലക്ട് ചെയ്യാറുള്ളത്. ലാസ്റ്റായിട്ട് പറയാനുള്ളത് 2022-2023 പാസ് ഔട്ടായ സ്റ്റുഡൻസ്, പ്ലേസ്ഡ് ആയിട്ടുള്ള കമ്പനികളുടെ ലിസ്റ്റ്, അതുപോലെ എത്രത്തോളം സ്റ്റുഡൻസ് ആണ് പ്ലേസ്ഡ് ആയത്, ബ്രാഞ്ച് വൈസിലുള്ള ലിസ്റ്റും. അപ്പോൾ ഞാൻ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ആദ്യം 2022 പാസ് ഔട്ടായ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയ കമ്പനികളുടെ ലിസ്റ്റ് ഒന്ന് വായിക്കാം. സോട്ടി, വിപ്രോ, അൽഗോമോക്സ്, TCS, ഇൻ ബിസിനസ് അസസ്മെന്റ്, എക്സ്പീരിയോൺ ടെക്നോളജീസ്, കാപ്ജെമിനി, വിർട്ടുസ, ITC ഇൻഫോടെക്, കോഗ്നിസന്റ്, ക്വിസ്റ്റ് ഗ്ലോബൽ, ടെക് മഹീന്ദ്ര, സിറിയം സിസ്റ്റം,
Applexx Technologies, Rivacher, Paletro, Digital Core Technologies, Travancore Analytics, Mindtree, Trinamics, Infosys, Cubest, Robosoft Technologies, Netrum, Ultium Technologies, Tata Alexi, Spiridion Technologies, Zeros Technologies, Horner Engineering in the India, Cybrosix Technologies, Swastik Polymers, Copariso Solution, Calcitech, Eduport. ടോട്ടൽ 34 കമ്പനീസിലാണ് കഴിഞ്ഞ വർഷം പ്ലേസ്ഡ് ആയിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 141 ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ്, 74 സ്റ്റുഡൻസ്. രണ്ടാമത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, 47 സ്റ്റുഡൻസ്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 12. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, 9. അടുത്തത് 2023 ഈ വർഷം പാസ് ഔട്ടായ സ്റ്റുഡൻസിന് കിട്ടിയ കമ്പനികൾ ലിസ്റ്റ് വായിക്കാം. സോട്ടി, ക്യൂബസ്റ്റ്, കാഡ്ജിയോൺ സ്മാർട്ട് സിസ്റ്റം, TCS, ക്വിസ് ഗ്ലോബൽ, മിസ്റ്റിക്കോ, IPA പ്രൈവറ്റ് ലിമിറ്റഡ്, ബില്ല പ്ലസ്, നേത്രം LLC, DCT, കോഡ്ലിങ്ക്, V4C സൊല്യൂഷൻ, മറൈൻ ഇലക്ട്രിക്കൽ, വാട്സ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ്, മലബാർ എഡ്യൂക്കേഷൻ അക്കാഡമി, 1K2K, സോഹോ, വിമേക് സ്കോളേഴ്സ്, യാത്ര .com, UVJ Technologies, Zoom Communication, ThinkPom, Pumas Infotech, Prudent Technologies, ACMO, CADFORM. ടോട്ടൽ 24 കമ്പനീസിലാണ് ഈ വർഷം പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 73. കൂടുതൽ പ്ലേസ്മെന്റ് ലഭിച്ച ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആണ്, 29 സ്റ്റുഡൻസ്. ദെൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, 21. ദെൻ ട്രിപ്ലി, 13. ദെൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 10. അപ്പോൾ ഇത്തരത്തിലാണ് 2022-2023 സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയ കമ്പനികളുടെ ലിസ്റ്റും സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സും. ഇത് നമ്മളുടെ GC വയനാടിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ലിസ്റ്റ്, എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് GC വയനാടിൻ്റെ പ്ലേസ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.